ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡഫ് ടോക്സ്. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന മൂവിയാണ് ഹണി ബി 2.5. ഈ ഒരു വീഡിയോ, ഈ ഒരു സ്പെസിഫിക് വീഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ്. കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു വീഡിയോ, അതായത് ഈ ഒരു മൂവിയുടെ റിവ്യൂ പറയാനായിട്ട് ഞാൻ ഒരു 5-6 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാൻ ആദ്യമായിട്ട് ലൈക്ക് 4K ഷൂട്ട് ചെയ്യാം എന്നൊരു പ്ലാനിൽ ഈ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ അത് ബൈ മിസ്റ്റേക്ക് ഞാൻ റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്യാൻ മറക്കും എന്തോ ചെയ്തു. ആദ്യം അത് റെക്കോർഡായില്ല, പിന്നെ 4K ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്തു. അപ്പൊ 8 മിനിറ്റ്സ് ആയപ്പോൾ അതെന്തോ കട്ടായിപ്പോയി. അപ്പം തിരിച്ചൊന്നും കൂടി ഷൂട്ട് ചെയ്തു, അതും 8 മിനിറ്റ്സിൽ കട്ടായി. അപ്പൊ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, ഫെഡപ്പായി. പിന്നെ വേറൊരു ദിവസം ഇങ്ങനെ നോക്കി എന്താണ് ഈ 8 മിനിറ്റിന്റെ കാര്യം. അപ്പം ഫോണിന്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഒക്കെ കാരണം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 4K വേറൊരു ആപ്പ് ഉണ്ട്, ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് 4K എത്ര ടൈം വേണമെങ്കിലും ഒരു സ്പെസിഫിക് എന്തോ ടൈം ഉണ്ട്, 16+ എന്തോ ആണ്, അതുവരെ പോവും അങ്ങനെ എന്തോ ഉണ്ട്. അപ്പൊ അത് ഞാൻ എന്താ പറയാ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയപ്പോ അതും പ്രോപ്പർ ആവുന്നില്ല. പിന്നെ 1080p റെക്കോർഡ് ചെയ്തു, അതും 4 മിനിറ്റ് ആയപ്പോ എന്തോ കട്ടായി, എന്റെ സ്റ്റോറേജ് ഫുൾ എന്നെന്തോ പറഞ്ഞിട്ട്. അപ്പൊ എല്ലാം കൊണ്ടും ഇച്ചിരി ബുദ്ധിമുട്ടി ഷൂട്ട് ചെയ്യുന്ന ഒരു 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 വീഡിയോ ആണിത്, അല്ലെങ്കിൽ ഒരു സിനിമയാണ് ഇത് ഞാൻ റിവ്യൂ എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ അത്രയ്ക്ക് ഞാൻ എഫേർട്ട് ഇട്ടിട്ട് അത്രയ്ക്ക് ഫെഡപ്പ് ആയിപ്പോയി. ഇത് ഈ ഒരു മൂവിയുടെ റിവ്യൂ ചെയ്യേണ്ടതെന്ന് ഒരു ആലോചിച്ചു. അത് അത്രയ്ക്ക് എനിക്ക് ഒരു ദേഷ്യം വന്നു, ഇത്രയും ഞാൻ എഫേർട്ട് ഇട്ടിട്ട് വന്നില്ലല്ലോ, അത് ക്യാപ്ചർ ചെയ്തില്ലല്ലോ എന്നുള്ളത്. പക്ഷെ അത് പറ്റുന്നില്ല. കാര്യം എന്താ വെച്ചാൽ, ഇറ്റ്സ് എൻ അമേസിംഗ് മൂവി, വളരെ ബ്രില്യന്റ് ആയിട്ട് എടുത്ത, ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് ഇത്, ദാറ്റ് ഈസ് ഹണി ബി 2.5. അപ്പൊ ഹണി ബി 2.5 എന്ന് പറയുമ്പോൾ ഹണി ബി 1 കഴിഞ്ഞിട്ട് ഹണി ബി 2 ഇറങ്ങി, അവരുടെ തന്നെ ലാൽ ക്രിയേഷൻസിന്റെ തന്നെ ബാനർ ഇറങ്ങിയ തൊട്ട് അത് കഴിഞ്ഞ ഉടൻ ഇറങ്ങിയ മൂവിയാണ് ഹണി ബി 2.5. അപ്പം ഈ ഒരു മൂവിയെ കുറിച്ച് പറയുന്നതിനും ജസ്റ്റ് അതിന്റെ നമുക്ക് ടെക്നിക്കൽ സൈഡ് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ലാലാണ്, ലാൽ ക്രിയേഷൻസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഡയറക്ടർ ബൈ ഷൈജു അന്തിക്കാട്, സ്ക്രീൻ പ്ലേ ചെയ്തേക്കുന്നത് ലാൽ ജൂനിയർ, പിന്നെ ഷൈജു അന്തിക്കാട് ആണ്. മ്യൂസിക് ബൈ ദീപക് ദേവ് ആൻഡ് AM ജോസ്, സിനിമാറ്റോഗ്രഫി ബൈ അന്റോണിയോ മൈക്കിൾ ആൻഡ് എഡിറ്റിംഗ് ബൈ സി ജെ അച്ചു. ഇതാണ് അവർ കൊടുത്തേക്കുന്ന ഒരു ഇൻഫർമേഷൻ. ഈ ഒരു സിനിമയിലെ ആർട്ടിസ്റ്റ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അസ്കർ അലിയുടെ ഫസ്റ്റ് മൂവി എന്നാണ് എന്റെ ഒരു ഓർമ്മ. അസ്കർ അലി എന്ന് പറയുന്നത് നമ്മുടെ ആസിഫലിയുടെ അനിയനാണ്, പുള്ളിക്കാരാണ് ഇതിന്റെ ലീഡ് ചെയ്തേക്കുന്നത്. ഹീറോനായിട്ട് വന്നേക്കുന്ന ലിജു മോൾ ജോസ് ആണ്, അതായത് കട്ടപ്പനയിലെ ഋത്വിക് റോഷനിലെ നായിക പുള്ളിക്കാരി. പിന്നെ ഹരീഷ് കണാരൻ, നിർമ്മൽ പാലാഴി, അങ്ങനെ പിന്നെ ഒരു ഹണി ബി 2-ലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് ഈ ഒരു മൂവിക്കകത്ത്. അപ്പോ ഈ ഒരു മൂവി എങ്ങനെ തുടങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിഷ്ണു, അതായത് മണ്ണാർക്കാടുള്ള വിഷ്ണു ഒരു റോഡ്, അതായത് സിനിമ മൂവിയാണ് പുള്ളിക്കാരൻ, സിനിമയിൽ ഒരു ചാൻസിന് വേണ്ടിയിട്ട് നമ്മുടെ സച്ചി സാർ എന്ന് പറയുമ്പോൾ അയ്യപ്പനും കോശിയുടെ ഡയറക്ടർ, പുള്ളിക്കാരൻ അവിടെ വരുന്നു, പുള്ളിക്കാരനെ കാണുന്നു, എന്തൊക്കെയോ പ്രശ്നങ്ങളാൽ അതങ്ങോട്ട് ശരിയാകുന്നില്ല, അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചിട്ട് ചില സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ട് പുള്ളിക്കാരൻ ഹണി ബി 2 സെറ്റിലെത്തുന്നു. പുള്ളിക്കാരനെ ആ ഒരു റോള് കിട്ടുമോ, അഭിനയിക്കാൻ പറ്റുമോ, അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളൊരു ബേസിസിലാണ് ഈ ഒരു സിനിമ പോകുന്നത്. ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഹണി ബി 2.5 എന്ന് പറയുന്നത് ഫിലിം ഇൻസൈഡ് എ ഫിലിം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. അതായത് ഒരു സിനിമ ഷൂട്ട് ചെയ്യും, ഒരു സിനിമയുടെ സെറ്റിൽ, അല്ലെങ്കിൽ ഒരു സിനിമയുടെ സെറ്റിൽ നടക്കുന്ന എന്തൊക്കെയാണ് എന്ന ബേസിസിൽ ഇറങ്ങിയ സിനിമ. അങ്ങനത്തെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, നമ്മൾ ചതിക്കാത്ത ചന്തുവിലൊക്കെ തന്നെ കുറച്ചൊക്കെ കാണിക്കുന്നത്, എന്തോ ഫിലിം ഒക്കെ ഷൂട്ട് ചെയ്യുന്ന അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് സാധനങ്ങൾ അതുമാതിരിയൊക്കെ ഇല്ല. സത്യം പറയാം, ഫിലിം ഇൻസൈഡ് എ ഫിലിം എന്ന കൺസെപ്റ്റ് ഷൂട്ട് ചെയ്തിട്ട് സക്സസ് ആവുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള, എസ്പെഷ്യലി അതാണ് ഒരു മെയിൻ പ്ലോട്ട് എങ്കിൽ. അപ്പൊ ഈ ഒരു സിനിമ എന്ന് പറയുന്ന മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു ഫിലിം സെറ്റ് തന്നെയാണ് ഇതിന്റെ ഒരു മെയിൻ പ്ലോട്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ പോകുന്നത്. സേ ഒരു 85-90% ഈ ഒരു സിനിമയുടെ സെറ്റിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, അതായത് ഭയങ്കര എൻഗേജിംഗ് ആണ്. അപ്പൊ ഈ ഒരു ഒരു ഒരാള് ഒരു മൂവിയുടെ മൂവിയിൽ അഭിനയിക്കാനായിട്ട് വന്നിട്ട് അവിടെ എന്തൊക്കെയാ സംഭവിക്കുക, അതെങ്ങനെയായിരിക്കും ആൾക്കാരോട് പെരുമാറുക, എന്തൊക്കെയാണ് അയാൾ പഠിക്കുക മനസ്സിലാക്കുക തുടങ്ങി, നമ്മൾ ഈ ഒരു സിനിമ, അതായത് ഹണി ബി 2.5 നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേനും ഒരു ഒരു സിനിമ സെറ്റിൽ ഇതുവരെ പോയിട്ടില്ലാത്ത ഒരാൾക്കാണെങ്കിൽ പോലും ഒരു ഒരു ബേസിക് ഐഡിയ കിട്ടും, എന്താണ് ഒരു ഫിലിമിന്റെ സെറ്റ്, അവരെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുക, എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, എങ്ങനെയൊക്കെ ആയിരിക്കാം ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്, അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ചെറിയ ഒരു ഒരു ഐഡിയ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അത്രയും ക്ലീൻ ആയിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു മൂവി. ഭയങ്കര ചാലഞ്ചിങ് ആയിരിക്കണം ഈ ഒരു മൂവി. കാര്യം എന്താ വെച്ചാൽ, ഹണി ബി 2 സെറ്റിൽ തന്നെ 2.5 ചെയ്യുന്നത്. അപ്പൊ 2.5 അകത്ത് തന്നെ ഹണി ബി 2 ഒട്ടുമിക്ക എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട് അഭിനയിച്ച കുറച്ചുപേരുണ്ട്, ഒരുപാട് ലൈക്ക് സ്ക്രീൻ സ്പേസ് ഉള്ള അത് കുറച്ച് കുറവായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അവിടെ ഒരു ക്ലാഷ് വരാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. അതായത് ഹണി ബി 2 എന്ന് പറയുന്നത് ഇറ്റ്സ് എ മച്ച് ബിഗർ ഫിലിം അല്ലെ, 2.5 അത്രയ്ക്ക് ഒരു ബഡ്ജറ്റ് ഉള്ള ഒരു മൂവി അല്ല കമ്പാരിറ്റീവ്ലി. അപ്പം അവരുടെ ഡയറക്ടേഴ്സ് തമ്മിൽ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് തമ്മിൽ, കോസ്റ്റ്യൂം തൊട്ട് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ആക്ടേഴ്സ് തമ്മിൽ വേണമെങ്കിൽ പോലും അവിടെ ഒരു ക്ലാഷ് വരാം. അത് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അത്രയും ഒരു ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സിനാരിയോയിൽ അവർക്ക് ഇങ്ങനെ ഒരു മൂവി എന്താ പറയുക ക്രിയേറ്റ് ചെയ്ത് അവർക്ക് റിലീസ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മളത് സമ്മതിച്ചു കൊടുക്കണം. ഇറ്റ്സ് സോ ടഫ്, അവരത് പുൾ ഓഫ് ചെയ്ത് നമ്മളത് എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവുള്ളൂ.
ഈ ഒരു രണ്ട് മൂവി, അതായത് ഹണി ബി 2 2.5 തമ്മിൽ ഭയങ്കര കണക്ഷൻസ് ഉണ്ട്. അപ്പം ജസ്റ്റ് അവിടെ നടക്കുന്ന ഒരു സംഭവം എന്നുള്ള രീതിയിൽ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല. അപ്പം ഹണി ബി ഞാൻ പറയുന്നത് ഒരു ഓർഡറിൽ കാണാം, ഹണി ബി 1 കാണാം, 2 കാണാം, അത് കഴിഞ്ഞിട്ട് മാത്രം 2.5 കാണാം. അപ്പം ഹണി ബി 2 റിലീസ് ചെയ്യുന്ന 2017 മാർച്ചിലാണ്, 2.5 റിലീസ് ചെയ്യുന്നതാണെങ്കിൽ ഓഗസ്റ്റിലാണ്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു മൂവി റിലീസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഓർഡറിൽ കാണുന്നെങ്കിലാണ് നമുക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുക. എനിക്ക് എന്തൊക്കെയാന്ന് പറയണം എന്നുണ്ട്, പക്ഷെ അത് എല്ലാം സ്പോയിലറായി പോകും. വളരെ ഭംഗിയിൽ വളരെ ബ്രില്യന്റ് ആയിട്ട് അവര് ആലോചിച്ച് കൊണ്ടുവന്ന കുറെ സീക്വൻസസും കുറെ കാര്യങ്ങളുണ്ട്. ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് മൂവി, ബ്രില്യന്റ് വർക്ക്, ഒന്നും പറയല്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് മൈൻഡ് എന്റെ പുറയിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റും. അത് ഇറ്റ്സ് അമേസിംഗ്, ഇറ്റ്സ് ലിറ്ററലി അമേസിംഗ്. ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിതൊരു സിനിമയാണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും 2.5 കണ്ട് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേനും. കാര്യം അത്രയ്ക്ക് റിയലിസ്റ്റിക് ആണ്. അപ്പം ഞാൻ ഈ കണക്ഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ അത്രയ്ക്ക് ബിലീവ് ചെയ്യും. അതായത് 2.5 എന്ന് പറയുന്ന 2 സെറ്റിൽ നടന്ന കാര്യമാണ് എന്ന് നമ്മൾ അറിയാതെ വിശ്വസിച്ചു പോകും. കാര്യം അത്രയ്ക്ക് ഭംഗിയിൽ, അത്രയ്ക്ക് വിശ്വസിപ്പിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം കുറെ എലമെന്റ്സ് ഉണ്ടല്ലോ. ഒരു സ്ക്രിപ്റ്റ് എന്നുള്ളത് മാത്രമല്ല, അവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു സ്കോർ ആവട്ടെ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ആവട്ടെ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ടോക്കിംഗ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാവട്ടെ, ഒരു മൂവി സെറ്റ് എന്ന് പറയുന്നത് ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണല്ലേ. അപ്പൊ അവിടെ പുറകിൽ ആൾക്കാർ സംസാരിക്കുന്നുണ്ടാവാം, വേറെ കുറെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടാവും. അപ്പം ഇതൊക്കെ നമുക്ക് ഈ ഒരു മൂവിയിൽ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ബിലീവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലാണ്. ചുമ്മാ ഒരാള് എന്തോ അവിടെ കാണിക്കുന്നു, അതിന്റെ ഇപ്പുറത്തേക്ക് സംസാരിക്കുന്ന അല്ല ഷൂട്ട് ചെയ്യുന്നത്. നമ്മള് ലിറ്ററലി കാണുന്നത് ഹണി ബി 2 ഷൂട്ട് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഓൾറെഡി ഒരു 2 എന്ന് പറയുന്ന മൂവി കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് കൂടുതൽ കണക്ട് ആവും, കൂടുതൽ എൻഗേജിംഗ് ആയിട്ട് അവർക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് ഈ 2.5 എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ഒരു കാര്യം. ഈ ഒരു മൂവിയിലെ സ്ക്രീൻ പ്ലേ ഭയങ്കര രസമാണ്. ആ ഒരു ഫ്ലോ ഉണ്ട്. കുറെ ഒരുപാട് എപ്പിസോഡ്സ് ഉണ്ട്. എപ്പിസോഡ്സ് എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ ലൊക്കേഷനിൽ. അതെല്ലാം ഇന്റർ കണക്റ്റഡുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോറടിക്കില്ല. ലാഗ് എന്ന് പറയുന്ന സാധനമല്ല. ഇറ്റ്സ് എ സ്മോൾ മൂവി. 1 മണിക്കൂർ 47 മിനിറ്റ് മറ്റോ ആണ് ഈ ഒരു മൂവിയുടെ ലെങ്ത്. ഇത്രയുള്ള ഒരു മൂവി, ഇറ്റ്സ് എ സ്മോൾ മൂവി, എന്നാൽ പോലും നമ്മൾ കണ്ടു തീരും നമ്മൾ അറിയില്ല. പെട്ടെന്ന് നമ്മൾ അങ്ങ് കണ്ടു തീർന്നത് പോലെ തോന്നും. അവസാനത്തെ ചെറിയൊരു പോർഷൻ മാറ്റി വെച്ച കാര്യം എന്താ വെച്ചാൽ അത്രയ്ക്ക് എൻഗേജിംഗ് ആണ്. ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അത് 1-2 അതിന്റെയൊക്കെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് എടുത്തേക്കുന്നത്. ഇതിന്റെ അകത്ത് BGMs കുറച്ചൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട്, നമുക്ക് അതൊരു ഒരു ഒരു നമ്മൾ മുഴുകിയിരുന്ന് കാണാന്ന് പറയില്ല, ആ ഒരു എക്സ്പീരിയൻസ് അവർക്ക് തരാൻ പറ്റിയിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു ക്യാരക്ടർ ഉണ്ട്, അതായത് വിഷ്ണു. അതായത് അസ്കർ അല്ലെ അഭിനയിച്ചേക്കുന്ന വിഷ്ണു എന്ന് പറയുന്ന ക്യാരക്ടറിന് മുത്തശ്ശനായിട്ട് ഒരു പുള്ളിക്കാരൻ വരുന്നു. പുള്ളിക്കാരന്റെ ഫോട്ടോ ഇവിടെ ഇടാം. അമേസിംഗ്. ഈ പുള്ളിക്കാരൻ്റെ ഒരുപാട് ഫിലിംസ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് പേര് കറക്റ്റ് ആയിട്ട് അറിയില്ല. ആർക്കെങ്കിലും അറിയെങ്കിലും താഴെ കമന്റ് ചെയ്യും. അമേസിംഗ്ലി ആണ് പുള്ളിക്കാരൻ. അഴിഞ്ഞാടിയിട്ടുണ്ട് ഈ ഒരു ഒരു സിനിമയിൽ. ഒരു മുത്തശ്ശനായിട്ടാണ് വരുന്നത്, ചെറിയൊരു ചൊറിൻ മുത്തശ്ശൻ രീതിയിലാണ് പുള്ളിക്കാരൻ വരുന്നത്. പക്ഷെ പുള്ളിക്കാരന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യും ഈ ഒരു മൂവിനെ. ഒരു കോമഡി പ്ലസ് ജോളി പ്ലസ് ഒരു എന്താ പറയുക, ഒരു റൊമാൻറ്റിക് എന്ന് പറയുന്ന ഒരു ഒരു ജോൺറയിൽ വരുന്ന ഒരു മൂവിയാണ്. ഈ ഒരു പുള്ളിക്കാരൻ ഈ ഒരു കോമഡി എന്ന് പറയുന്ന സാധനം അതിമനോഹരമായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഒരു മീറ്റർ ഉണ്ടല്ലോ ഈ പുള്ളിക്കാരൻ ചെയ്ത് വെച്ചതിനെക്കാട്ടി ഒരു പൊടിക്ക് കയറിപ്പോയ ഓവറാവും. താനെ നമുക്ക് ചിലപ്പോൾ അത്ര ഏക്കില്ല. അപ്പൊ അത്രയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത ഒരു ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കി പുള്ളിക്കാരൻ അത് ചെയ്തിട്ടുണ്ട്. വെരി വെൽ ഡൺ. അമേസിംഗ്, അമേസിംഗ്. നമുക്ക് ഈ പുള്ളിക്കാരന്റെ പോർഷൻസ് ആണെങ്കിൽ നമുക്ക് പിന്നെയും കണ്ടോണ്ടിരിക്കാൻ തോന്നുന്നു. അത്രയ്ക്ക് രസമായിട്ട്, അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ടാണ് പുള്ളിക്കാരൻ ചെയ്തേക്കുന്നത്. അടിപൊളിയായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൂവിയിലെ കോമഡി എന്നൊക്കെ പറയുന്നത് സിറ്റുവേഷൻ കോമഡീസ് തന്നെയാണ്. വളരെ സട്ടിൽ ആയിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. അതായത് നമ്മുടെ ഹണിബി 2 ആക്ടേഴ്സ് ഉണ്ടല്ലോ, അവരെന്നാണ് ഇതിൽ അഭിനയിക്കുന്നത്. ചിലവർ അവരവരായിട്ട് തന്നെ, ഇപ്പം ലാൽ സാർ ആണെങ്കിൽ ലാൽ സാറായിട്ട്, ഭാവനാസ് ഭാവന, ആസിഫിലിയസ് ആസിഫിലി, അങ്ങനെയുണ്ട്. പിന്നെ അല്ലാത്ത കുറച്ച് ക്യാരക്ടേഴ്സ് ലൈക്ക് ഒരു ക്യാരക്ടറായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ തന്നെ ചെറിയ സെറ്റിൽ സാധനങ്ങളുണ്ട്, കോമഡി സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു ഒരു സെറ്റിൽഡ് സ്വാഭാവികമായിട്ട് വരാൻ ചാൻസ് ഉള്ള കമന്റ്സ് ഉണ്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഇവര് ഹരീഷ് കണാരൻ, നിർമ്മൽ പാലായി, ഇവരൊക്കെ അത് ഒരു 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 കുറച്ചും കൂടി മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഒരു കോമഡി എന്ന് പറയുന്ന ആ ഒരു സംഭവം. ഈ ഒരു മൂവിയിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെടാത്ത ഒറ്റ കാര്യമേ ഉള്ളൂ, ക്ലൈമാക്സ് പോർഷൻ. അപ്പോ അത് പറയുന്നതിന് ഒരു 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 കാര്യം പറഞ്ഞോട്ടെ, ഈ ഒരു ക്ലൈമാക്സില് സ്പോയിലർ ആയിപ്പോ, അതുകൊണ്ടാണ്. എന്നാലും വലിയ രീതിയിൽ സ്പോയിലർ ആവാതെ ഞാൻ പറയാം. ഈ ഒരു മൂവിയുടെ ഒരു 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 തോട്ട് എന്ന് പറയുന്നത് തന്നെ ക്ലൈമാക്സിന് അത്രയ്ക്ക് എംഫസിസ് കൊടുക്കുക എന്നുള്ളതല്ല. ആ ഒരു ജേണി ഉണ്ടല്ലോ ക്ലൈമാക്സ് എത്തുന്നവരെയുള്ള ജേണി, അതിനാണ് അവർ എംഫസിസ് കൊടുത്തേക്കുന്നത്. ക്ലൈമാക്സ് അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഒരു 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 എംഫസിസ് അവർ കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് പേഴ്സണലി. അത് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു എന്നുള്ള നിങ്ങൾക്ക് ആ മൂവി കണ്ടു കഴിയുമ്പോഴാണ് മനസ്സിലാവുക. പക്ഷെ ഒരു കൺസെപ്റ്റ് നന്നായിട്ടുണ്ട്, ഒരു ക്ലൈമാക്സിന്റെ ഒരു കൺസെപ്റ്റ് നന്നായിട്ടുണ്ട്. എക്സിക്യൂട്ടും കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഒരു ക്ലൈമാക്സ് വരെയുള്ള ആ ഒരു ജേണി
ഭയങ്കര നന്നായിട്ട് അവർ എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ അത് ഒരു പടി മുകളിലാണ്, ഈ ഒരു ക്ലൈമാക്സിനെക്കാട്ടി ഒരു പടി മുകളിലാണ് ആ ഒരു ഒരു ജേണി വന്ന് നിൽക്കുന്നത്. ക്ലൈമാക്സ് അത്രയ്ക്ക് വേണ്ടെന്ന് ഇവർ ഓൾറെഡി എക്സ്പെക്ട് ചെയ്ത മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ഐഡിയ വാസ് ഈ ഒരു ജേണി എലിവേറ്റ് ചെയ്ത് കാണിക്കുക, ക്ലൈമാക്സ് ഓക്കെ എന്നുള്ള ഒരു രീതിയിൽ മതി എന്നുള്ളൊരു തോട്ട് ഉണ്ടായിട്ടുണ്ട് അതിന്റെ പുറയിൽ നിന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ടാവുക, അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. പ്ലസ് ചെറിയൊരു ഒരു ഒരു കൺഫ്യൂഷൻ സാധനങ്ങൾ ലാസ്റ്റ് അതായത് എന്റെ ക്ലൈമാക്സ് പോർഷനിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവർക്കല്ല, ഞാൻ ആസ് എ പേഴ്സൺ, ഞാനൊരു ഓഡിയൻസ് എന്നുള്ള എന്റെ ഒരു ഒരു പെർസ്പെക്ടീവില് പറയുമ്പോൾ അവിടെ ചെറിയൊരു സാധനങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് എന്നുള്ള രീതിയിൽ. ബാക്കിയെല്ലാം അടിപൊളിയാണ് ഈ ഒരു മൂവിയില്. ഒരു പ്രാവശ്യം ഒന്നുമല്ല, ഒത്തിരി പ്രാവശ്യം നമുക്ക് ഈ ഒരു മൂവി കാണാൻ തോന്നും. അത്രയ്ക്ക് രസമുള്ള കുറെ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാം തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റിയുണ്ടും. എത്ര പ്രാവശ്യം കണ്ടാലും നമ്മൾ അത്രയും പ്രാവശ്യം അത് എൻജോയ് ചെയ്യും. ആ രീതിയിൽ തന്നെ അവരത് പെർഫോം ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് ഫണ്ണാണ് ഈ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കാൻ. അതുപോലെ തന്നെ ഈ ഒരു മൂവിയിലെ ഒരു ഒരു കോമഡി, റൊമാൻസ്, ഒരു ഒരു ഫൺ എന്നുള്ള രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. എങ്കിലും ഒത്തിരി ഇമോഷൻസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. കുറച്ച് സാഡ്നസ് ഉണ്ട്, കുറച്ച് ദേഷ്യം പോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വരുന്ന രീതിയിൽ ഒരു 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 നല്ലൊരു അപ്സ് ആൻഡ് ഡൗൺസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മൂവിയിൽ. അതുകൊണ്ട് തന്നെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് ഒരു ഒരു പ്ലെയിൻ രീതിയിലല്ല പോകുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലങ്ങളിൽ ചെറിയ ട്വിസ്റ്റും ടേൺസും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു മൂവിയിൽ. അത്രയൊന്നും ഈ ഒരു മൂവിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല എന്നുള്ളതാണ്. പക്ഷെ വളരെ മനോഹരമായിട്ട്, വളരെ സറ്റിലായിട്ട് അവർ ഒരുപാട് ഇമോഷൻസും കുറെ ഇവന്റ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രില്യന്റ് ആയിട്ട് അവർ അതിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലൊക്കെ ഈ ഒരു മൂവി പോകും. ഒരു ത്രില്ലർ ഒന്നും അല്ല, ലൈക്ക് ഒരു ഫൺ മൂവി ആണെങ്കിൽ പോലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വരുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്ക് നന്നായിട്ട് അതുകൊണ്ട് തന്നെ ഇത് എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. അതായത് ഇതിലെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവര് സംസാരിക്കുന്ന ചില സാധനങ്ങൾ, എന്തെങ്കിലും തറയിലൊക്കെ വീഴുമ്പോഴുള്ള സൗണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നോയിസസ് ആണ് ബേസിക്കലി. പക്ഷെ ഇത് കൊടുക്കുന്ന ഒരു ഇമ്പാക്ട് ഉണ്ട്, അതായത് നമ്മൾ ബിലീവബിൾ ആക്കുക എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എലമെന്റ്സ് ആണെങ്കിൽ പോലും ഒരു ബിലീവബിൾ എന്നുള്ളൊരു രീതിയിൽ അവർക്ക് അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വസിക്കും അതെങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ള. ഇവന്തോ അതൊരു ചെറിയ സാധനമാണെങ്കിൽ അതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്രയും ബിലീവബിൾ ആയിട്ട് നമുക്ക് തോന്നുക. ഇതിൽ രണ്ട് പാട്ടാണ് ഉള്ളത്, ഒന്നൊരു റൊമാൻറ്റിക്, ഒന്ന് കുറച്ചൊരു ഒരു വൈബ് സാധനം. രണ്ടും സൂപ്പറാണ്. അതിൻ്റെ റൊമാൻറ്റിക് പാട്ട്, അതിൻ്റെ വിഷ്വലൈസേഷൻ, അതിൻ്റെ കോറിയോഗ്രഫി ഒക്കെ മനോഹരമാണ്. നല്ല ഒരു ഒരു സൂതിങ് ഒരു ഒരു രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്തേക്കുന്നത്. അടിപൊളിയാണ്. ഒരു മസ്റ്റ് വാച്ച് മൂവി എന്ന് ഞാൻ പറയും. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. 10 നിങ്ങൾ എത്ര റേറ്റിംഗ് കൊടുക്കുമെന്ന് പ്രത്യേകിച്ച് ഇടുക. കാര്യം എന്താ വെച്ചാൽ, ഇതിന്റെ റേറ്റിംഗ് കിടക്കുന്ന, നെറ്റിൽ കിടക്കുന്ന ഈ മൂവിയുടെ റേറ്റിംഗ് വളരെ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ബാക്കിയുള്ളവരുടെ നമുക്ക് ഒപ്പീനിയൻസ് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇതിന് എത്ര റേറ്റിംഗ് കൊടുക്കും ഔട്ട് ഓഫ് 10 എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു വീഡിയോ, എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യുക. എനിക്കത് ഒത്തിരി എന്താ പറയുക ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ അപ്പൂപ്പൻ ക്യാരക്ടർ, നിങ്ങൾക്ക് പുള്ളിക്കാരൻ്റെ പേര് ഇടയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. പുള്ളിക്കാരൻ ആ ഒരു ബ്രില്യൻ പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും പുള്ളിക്കാരൻ്റെ പേര് അറിയണം എന്നൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് അറിയെങ്കിൽ താഴെ കമന്റ്, ഇറ്റ് വിൽ ബി ഓഫ് ഹെൽപ്പ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. അൻ്റിൽ ദെൻ, ബൈ ബൈ.